ഡേവി സച്ച, താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു ഡേവി സച്ച, കൊച്ചച്ച. സ്നേഹമുള്ള ദൈവജനമേ, നിങ്ങളോട് എന്നോട് കാണിച്ച ഈ പരിഗണനയ്ക്കും സ്നേഹത്തിനൊക്കെ ഇങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പിതാവേ ഞങ്ങൾക്കൊരു പള്ളിയില്ല, ഞങ്ങൾക്കിപ്പോൾ പിതാവ് വന്നിട്ട് ഇങ്ങനെ രൂപത വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു പള്ളി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പള്ളിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സ്ത്രീധനമായിട്ട് ഞാൻ നിങ്ങളുടെ കഴുത്തിൽ ഒരു കണ്ടാഭരണം തരാം, അത് നിങ്ങൾക്ക് കുരുത്തത്തിന് കാരണമാകും. ഇപ്പം വിൽസനൊക്കെ അതിൽ പെട്ടതാണ്. വിൽസനൊക്കെ ഇപ്പം മുഖത്ത് നോക്കി നല്ല തറവാടിത്തുള്ള സീറോ മല വറകറൻ ഇരിക്കണ പോലെ ഇരുന്നിരുന്നത്. എന്നെ കാണാൻ വരുന്ന സമയത്ത് ഇത്ര ഷേപ്പൊന്നും ഇല്ലായിരുന്നു. അന്ന് എജിപുരയിൽ നിന്ന് അച്ഛൻ റിലീവ്ഡ് ആയിട്ടുള്ള ഒരു സന്ദർഭമാണ്. അന്ന് ഇവരുടെ ട്രാൻസ്ഫറൊക്കെ നോക്കിയിരുന്നത് CMI പ്രൊവിൻഷ്യ, അതായത് ജർമാരാബിലെ റെക്ടറച്ചനാണ്. അച്ഛൻ്റെ കാലാവധി അവിടെ പൂർത്തിയായതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് റിലീവ്ഡാക്കി അവിടെ പുതിയ അച്ഛനെ വെച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ഡേവിസച്ച, അച്ഛൻ തോമസ് ലീ ആകണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ പെണ്ണിനെ പറ്റുന്ന ഒരു മിടുക്കനായിട്ടുള്ള ആൺകുട്ടിയെ കൊണ്ട് കെട്ടിച്ചത് കൊണ്ടാണ് ഈ പള്ളി ഇന്നുണ്ടായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരിപ്പ് കണ്ടിട്ട് ഈ പെണ്ണിന് വയസ്സാവണില്ല കേട്ടാ. ഈ പെണ്ണിന് എൻ്റെ അമ്മയുടെ വരാതെ തോന്നിയത് 10 പ്രസവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പള്ളി ഇതിപ്പം 3-ാമത്തെ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ പള്ളി പണിത്, അല്ലേ? ആദ്യം നമ്മൾ ആ ചമ്മണ്ണൂരിൻ്റെ അവിടെ തുടങ്ങി, പിന്നെ വേറൊരു സ്ഥലത്ത് തുടങ്ങി, പിന്നെ ഡേവിസച്ചൻ ഈ സ്ഥലം കണ്ടെത്തി ഇവിടെ പള്ളി പണിതു. ഇപ്പൊ സ്കൂള് പണിതു, പണിയാൻ പോണു. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട മക്കളെ, ഈ പെണ്ണ് നിങ്ങളുടെ കൂടെയുള്ളിടത്തോളം കാലം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിങ്ങൾ വർദ്ധിക്കും. ഞാൻ ഒരുപാട് സന്തോഷം. ഡേവിസച്ച, ഐ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ യുവർ ഗുഡ് വിൽ. നിസ്സാരക്കാരനൊന്നല്ല, LLM ആണ്. മാത്രമല്ല ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പളാണ്. ദൈവമേ എനിക്ക് നോക്കുമ്പോൾ പേടിയായിട്ട് പാടില്ല. 5 പൈസയ്ക്ക് ഗതിയില്ലാത്തൊരു മെത്രാന്ന് വെച്ചാൽ ഞാൻ. ഡേവിസച്ചൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ. ദൈവമേ ഡേവിസച്ചൻ ഒരുപാട്, നിങ്ങളെല്ലാവരും, ഞാനിപ്പോൾ എല്ലാം അന്നത്തെ അന്ന് വന്ന കുറേ പേരുണ്ട്, 12-13 പേരാണ് എന്നെ കാണാൻ വന്നതെന്ന് ഞാൻ ഓർക്കുന്നു. മനസ്സിലായോ? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവരാദ്യം വന്ന് ധർമ്മാരാമിൽ എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ, പക്ഷേ അവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നു, ഭംഗിയായിട്ട് ഇത് ചെയ്തു. എൻ്റെ പൊന്നു മക്കളെ, ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, മനോഹരമായിട്ടുള്ളൊരു പള്ളി, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഈ പള്ളി ഉണ്ടായത് ഞാൻ അച്ഛ എത്ര ഒതുക്കിയ പണിതിരിക്കുന്നേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളി പണിത വിധത്തിൽ തന്നെ അല്പം ഒരു കാഴ്ചപ്പാടുണ്ട്. മുമ്പിലൊരു ഗ്രൗണ്ടുണ്ട്, ഇനിയൊരു സ്കൂൾ പണിയാൻ ഉള്ള സ്ഥലമുണ്ട്, കോടികളുടെ ബഡ്ജറ്റ് നിങ്ങൾ മുമ്പിൽ കാണുന്നുണ്ട്. നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങളൊന്നും പേടിക്കണ്ട. നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചു നിൽക്കുക. അച്ഛൻ്റെ നേതൃത്വം പരമാവധി പരമാവധി പ്രയോജനപ്പെടുത്തുക. അച്ഛൻ നിങ്ങൾക്ക് നൽകുന്ന നേതൃത്വം പരമാവധി പ്രയോജനപ്പെടുത്തുക. നമ്മൾ ഒരു ഹൃദയവും ഒരു മനസ്സുമായിട്ട് ഒന്നിച്ച് നിൽക്കുക. മക്കളെ, നമ്മളൊരു കുടുംബമാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ വന്നത് നിങ്ങളെ കാണാൻ, നിങ്ങളുടെ വളർച്ചയിൽ എൻ്റെ സന്തോഷം രേഖപ്പെടുത്താൻ. എനിക്കൊരുപാട് സന്തോഷമായി. വിൽസനിപ്പോൾ സമാധാനമായെന്ന് തോന്നണേ. അന്ന് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ലൊരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരാമെന്ന്. അതിനെ കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു നഷ്ടവും വന്നിട്ടില്ല, നിങ്ങൾ സഹകരിച്ചു, നിങ്ങൾ ഇനിയും ധാരാളം വളരട്ടെ. പക്ഷെ വളരുന്നതെല്ലാം തന്നെ
ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് അവർ ഫെയ്ത്ത് വാല്യൂസ് ടു അവർ ഫ്യൂച്ചർ ജനറേഷൻ. അതിനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മക്കളെ, നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണം. കർത്താവിൻ്റെ രാജ്യം പടുത്തുയർത്താൻ, കർത്താവിൻ്റെ രാജ്യം വളർത്തിയെടുക്കാൻ. ഒരുപാട് നന്ദിയുണ്ട്. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും, അതാണ് സഭയുടെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി. ഈ പള്ളി അതിന് നിങ്ങളെ സഹായിക്കട്ടെ. ഡേവിസ് അച്ഛ, താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ ഇടവകയ്ക്കും ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് തീരട്ടെ. ആമീൻ. താങ്ക് യു വെരി മച്ച്.